welcome back to my channel which is learn language and literature with Sydney Reg. I hope you all are fine. அப்ப என்ன கழிய வீடியோ நம்ம blurb writing-ஐ குறிச்சிட்டேர்னோ. அப்ப நீங்க எல்லாரும் ஒத்திரி சப்போர்ட் செய்துட்டிருந்தீங்க. நீங்க தான் கமெண்ட்ஸ் ஐட்டும் நீங்க லைக்ஸ் ஐட்டும் அப்ப நீங்க எனக்கு தந்துட்டிருந்தீங்க. കുറേ കുട്ടികളെ നിങ്ങൾക്ക് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ആയി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് നക്ക ഒരിക്കൽ കൂടി താങ്ക്സ് ഫോർ സബ്സ്ക്രൈബിംഗ് മീ അപ്പോൾ ഇന്ന് ഞാൻ വരുന്നത് ഒരു ലെസൺ ആണ് ഓക്കേ ഇന്നത്തെ വീഡിയോ ഒരു യൂണിറ്റ് 1 ലെ തന്നെ ഹൊറിഗെല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലെസൺ ആണ് അപ്പോൾ നമ്മൾ ലെസണിലേക്ക് പോണേനു മുൻപ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ എൻ്റെ കമന്റ് ബോക്സിൽ കമന്റ് ആയി രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം इन वीडियो हरिगेलो लेसन सुधामूर्ति ऑथर ओके सुधामूर्ति सुधामूर्ति कन्नड राइटर आल्सो एन इंग्लिश राइटर इंडियन इंग्लिश राइटर सुधामूर्ति सुधामूर्ति भंगी सुधामूर्ति चाइल्डहुड एक्सपीरियंस हरिगेलो नमुक प्रसेंट सिंपल इंटरेस्टिंग लेसन वाले बुद्धिमुट पेट मनसा पेटर लेसन ओके नमुक ई लेसनलो इतर सुधामूर्ति एनेक्डोट और ओर्म कुरीपा ओके नमरीगेलो नमरीगेलो वरने एरीगेलो हरिगेलो और चुमड़ तांगी ओके चुमड़ तांगी इंटे अर्थम अब दूर यात्रे वो नमें बर्डनस ना भंडार भाड़ नमक अवड़े रस्टियाँ वेकान नमक रस्टेड़ानुटर सीमेंटि और बेचा हरिगेलो अंतर्ता सीमेंटि और बेच अगर ना सुधामूर्ति नाटिल ग्राम हरिगेलो अच्छी नमक फस्ट पार्टी का लसन हरिगेलो बाय सुधामूर्ति Hot summer days remind me of my childhood in little village. അതായത് എൻ്റെ ഗ്രാമത്തിലെ എൻ്റെ ചെറിയൊരു ഗ്രാമത്തിലെ എൻ്റെ കുട്ടിക്കാലത്തെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഈ കാലം അറിയാണ് ഏതാണ് സമയം സമ്മർ സീസൺ വേനൽക്കാലമാണ്. വേനൽക്കാലത്ത് എന്താണ് ഈ ചൂടുള്ള കാലം എൻ്റെ നാട്ടിൽ എൻ്റെ വില്ലേജിലെ വേനൽക്കാലത്തെ എനിക്ക് ഓർമ്മ വരുന്നു. There was large banyan tree right in the middle of the village. എൻ്റെ ഗ്രാമത്തിൻ്റെ നടുക്കായിട്ട് എന്തുണ്ടായിരുന്നു ഒരു വലിയൊരു ബനിയൻ ട്രീ ഉണ്ടായിരുന്നു വലിയൊരു ആൽമരം ഉണ്ടായിരുന്നു പിന്നെയോ ആൻഡ് ഐ വുഡ് സ്പെൻഡ് മെനി ഹവേഴ്സ് പ്ലേയിങ് അണ്ടർ ഇറ്റ് ഡ്യൂറിംഗ് മൈ ഹോളിഡേയ്സ് എന്താണ് എൻ്റെ വിനോദം എന്തായിരുന്നു ഈ ചൂട് കാലത്ത് ചൂടൊക്കെ എടുക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നു ഈ ആലിൻ്റെ ആ അടുത്ത് പോയി എന്ത് ചെയ്യും കളിക്കുമായിരുന്നു എൻ്റെ അധിക നേരം ഞാൻ എവിടെ സ്പെൻഡ് ചെയ്യുന്നു ഈ ആലിൻ്റെ ചോട്ടിനെ ഞാൻ സ്പെൻഡ് ചെയ്യുന്നു കാരണം ആലെപ്പോഴും നമുക്ക് എന്തൊരു കൂളിംഗ് എഫക്റ്റ് അല്ലേ നല്ല ഷെയ്ഡ് തരുന്ന ഒരു മലയാണ് ആല് ആലുള്ളടത്ത് എന്താണ് നല്ല കാറ്റുണ്ടാവും അതുകൊണ്ട് തന്നെ സുധാമൂർത്തി പറയുകയാണെന്ത് ഞാൻ ചൈൽഡ്ഹുഡ് ഡേയ്സ് എവിടെയാണ് സ്പെൻഡ് ചെയ്തിട്ടുള്ളത് അധികവും അധിക നേരവും ഈ ബനിയൻ ട്രീന്റെ ചുറ്റുവട്ടത്തായിരിക്കും ഞാൻ ഉണ്ടാവുക The tree was like a massive umbrella. ഈ ബനിയൻ ട്രീ എങ്ങനെയുള്ളതാണോ എന്നാണ് പറയുന്നത് മാസീവ് അംബ്രല്ല ഒരു വലിയൊരു കുട നിവർത്തി വെച്ച പോലെയുള്ള എഫക്റ്റ് ആണ് കുട നമുക്കറിയാം എന്താ നമ്മൾ മഴയിൽ നിന്നും വെയിലിൽ നിന്നും ഒക്കെ നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്നതാണ് ആര് ഈ കുട അതുപോലെ ഒരു കുടയുടെ ഡ്യൂട്ടിയാണ് ആര് ചെയ്യുന്നത് ഈ നമ്മുടെ ഈ ബനിയൻ ട്രീ അതായത് ഷെയ്ഡ് തരും നമുക്കൊരു റിലീഫ് തരും നമുക്കൊരു ആശ്വാസമാണ് ശരിക്കും എന്ത് ഈ അംബ്രല്ല പോലെയുള്ള ഈ ബനിയൻ ട്രീ ആരാണ് പറയുന്നത് സുധാമൂർത്തി The tree was like a massive umbrella with its branches providing much needed shade and solace. ഇതിന്റെ branches എന്താ ശിഖരങ്ങൾ എന്താണ് ആ വലിയ ശിഖരങ്ങളാണ് ഇഷ്ടം പോലെ ഷെയ്ഡ് തണലും പിന്നെ സോസസും നമുക്ക് റിലീഫ് ഓക്കെ കംഫർട്ട് ഒക്കെ തരുന്നുണ്ടായിരുന്നു Travelers spend some time sitting under it. യാത്രക്കാർ എന്ത് ചെയ്യുകയായിരുന്നു യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അവരിതിൻ്റെ ചോട്ടിൽ വന്ന് അവരുടെ പ്രയാസങ്ങളൊക്കെ ഇറക്കി വെച്ച് അവരവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യാനിരിക്കുകയായിരുന്നു ട്രാവലേഴ്സ് സ്പെൻഡ് സം ടൈം സിറ്റിംഗ് അണ്ടർ ഇറ്റ് അതായത് യാത്രക്കാർ എന്ത് ചെയ്യുകയായിരുന്നു യാത്രക്കാര് യാത്രയുടെ ഇടവേളകളിലൊക്കെ അതിലേ കടന്നു പോകുമ്പോൾ എന്ത് ചെയ്യും ഈ ഹൊരിഗൊല്ലൂൽ അവരുടെ സാധനങ്ങളൊക്കെ വെച്ച് ഒന്ന് റെസ്റ്റ് എടുക്കുകയായിരുന്നു അപ്പൊ അതും നമ്മുടെ സുധാമൂർത്തി പറയാണ് ഇവിടെ
പിന്നെയോ എങ്ങനെ അവര് അവിടെ സാധനം വെച്ച് നിന്ന് റെസ്റ്റ് എടുത്തിട്ടെന്താ ഒരു നല്ല ശ്വാസമൊക്കെ ശ്വസിച്ച് നല്ല ശ്വാസം ശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്ന് റെസ്റ്റ് എടുക്കുക. അവരുടെ ആ തളർച്ചയും ക്ഷീണം ഒക്കെ ഒന്ന് ഇവിടെ ഇരുന്ന് കുറച്ചു നേരം റെസ്റ്റ് എടുത്തിട്ട് അത് മാറുമ്പോൾ അവരുടെ യാത്ര അവര് തുടർന്ന് പോകും. സോ അതാണ് പറയുന്നത്. ടു മേക്ക് ദം കംഫർട്ടബിൾ ദ വാസ് ഹോറിഗല്ലോ അണ്ടർ ദ ട്രീ. അവർക്ക് കംഫർട്ടബിൾ കൊടുക്കാൻ നമ്മുടെ ഈ ബനിയൻ ട്രീ മാത്രമല്ല, അവിടെ ഒരു ഹോറിഗല്ലോ ഉണ്ട്. ഹോറിഗല്ലോ ഞാൻ ഓൾറെഡി പറഞ്ഞ എന്താണ്, ഒരു സിമെന്റിന്റെ ബെഞ്ചാണ്. ഇതെന്തിനാണ്, അവർ യാത്രയിൽ അവർക്ക് കുറെ ബാഗ്സും ബേർഡൻസ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ ഇവിടെ ഇറക്കി വെക്കും. അവര് ഈ ഒരു ബെഞ്ചിൽ ഇറക്കി വെച്ചിട്ടാണ് അവര് റെസ്റ്റ് എടുക്കുക. അതിനുശേഷം അവർ റെസ്റ്റ് എടുത്തിട്ട് അവർക്ക് പോകാൻ ടൈം ആകുമ്പോൾ ഇത് മീൻസ് അതൊക്കെ എന്ത് ചെയ്യും അവര്, പിന്നെ അവർ അവരുടെ തലയിലോ അല്ലെങ്കിൽ ചുമലിലോ എടുത്തിട്ട് അവര് യാത്ര തുടർന്നോണ്ടേ പോകും. ഓക്കെ, അതാണ് അത്. ടു മേക്ക് ദം കംഫർട്ടബിൾ ദ വാസ് എ ഹോറിഗല്ലോ അണ്ടർ ദ ട്രീ. ഹോറിഗല്ലോ ലിറ്ററലി മീൻസ് എ സ്റ്റോൺ ദാറ്റ് ക്യാൻ ബി എ വെയ്റ്റ്. വെയ്റ്റ് താങ്ങാൻ പറ്റുന്ന ഒരു വലിയ സ്റ്റോൺ ആണെന്ത് നമ്മുടെ ഹോറിഗല്ലോ. ഒരു സ്റ്റോൺ ബെഞ്ചാണ് ഇവിടെ ഹോറിഗല്ലോ. ടു മേക്ക് ദം കംഫർട്ടബിൾ ദ വാസ് ഹോറിഗല്ലോ അണ്ടർ ദ ട്രീ. ഹോറിഗല്ലോ ലിറ്ററലി മീൻസ് എ സ്റ്റോൺ ദാറ്റ് ക്യാൻ ബി എ വെയ്റ്റ്. ഇറ്റ് വാസ് ലാർജ് ഫ്ലാറ്റ് സ്റ്റോൺ. നിങ്ങൾക്ക് ഹോറിഗല്ലോടെ ഇമേജ് ഇവിടെ കാണുന്നതായിരിക്കും. ഓക്കെ, സോ ഹോറിഗല്ലോ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് ഉയരത്തിലുള്ള ഒരു ബെഞ്ചാണെന്ന് ഹോറിഗല്ലോ. ഓക്കെ, ആൻഡ് ഇറ്റ് വാസ് ഫ്ലാറ്റ് സ്റ്റോൺ പ്ലേസ്ഡ് ഹൊറിസോണ്ടലി. ഇങ്ങനെ ഹൊറിസോണ്ടലി ആയിട്ട് പ്ലേസ് ചെയ്ത ഒരു സ്റ്റോൺ, അതിന് രണ്ട് കാലും ഉണ്ടാവും. പിന്നെ നേരെ അതിന് രണ്ട് കാലും നേരെയായിട്ട് ഒരു ബെഞ്ചിനെ പോലെ നമ്മൾ ക്ലാസ്സിലൊക്കെ ഇരിക്കുന്ന ബെഞ്ചിൽ അതേപോലെ ഒരു കല്ലിനെ കൊണ്ടുണ്ടാക്കിയ ഒരു ബെഞ്ച്. എ സ്റ്റോൺ ബെഞ്ച് ഓൺ വിച്ച് എനിവൺ കുഡ് സിറ്റ് ആൻഡ് റെസ്റ്റ് എ വൈൽ, ചാറ്റ് വിത്ത് ഫ്യൂ ഫെലോ ട്രാവലർ ആൻഡ് എക്സ്ചേഞ്ച് ന്യൂസ്. ഈ ബെഞ്ചിൽ എന്ത് ചെയ്യാം, നമ്മുടെ ഭാരങ്ങളും നമ്മുടെ മീൻസ് എന്താ നമ്മുടെ ട്രാവൽ ചെയ്യുന്ന നമ്മുടെ ബാഗ്സും നമ്മുടെ ബേർഡൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഇവിടെ ഇറക്കി വെക്കാം. കൂടാതെ എന്താ നമുക്ക് വേണമെങ്കിൽ ഇതിന് മേലെ കയറി ഇരുന്നിട്ട് റെസ്റ്റ് എടുക്കാം. ഓക്കെ, അങ്ങനെ റെസ്റ്റ് എടുക്കുന്ന കുറെ യാത്രക്കാരുണ്ടാവും. അപ്പൊ യാത്രക്കാർ ഇങ്ങനെ അവർ തമ്മിൽ പരസ്പരം സംസാരിക്കും, അവർ ചാറ്റ് ചെയ്യും. ചാറ്റ് ചെയ്യാന്ന് നമുക്ക് എല്ലാവർക്കും ലെഷർ, ദേ സ്പെൻഡ് ദയർ ലെഷർ ടൈം ചാറ്റിംഗ്. അവരുടെ പ്രയാസങ്ങളും അവരുടെ ക്ഷീണമൊക്കെ അവരെന്താ വർത്താനം പറഞ്ഞവര് അതൊക്കെ മറന്നു പോകും. അങ്ങനെ വർത്താനങ്ങളൊക്കെ പറഞ്ഞ് ക്ഷീണമൊക്കെ മാറുമ്പോൾ എന്ത് ചെയ്യും, അവരവരുടെ യാത്ര കണ്ടിന്യൂ ചെയ്യും. Thus making a stone bench on which anyone could sit and rest a while, chat with fellow traveller. Fellow traveller എന്ന് കൂടെ യാത്ര ചെയ്യുന്ന യാത്രികർ. And exchange news of the road. ഇനിയും അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പം കണ്ട കാര്യങ്ങളായിക്കോട്ടെ നടന്ന കാര്യങ്ങളായിക്കോട്ടെ അതൊക്കെയാണ് അവരെന്ത് ചെയ്യുക, എക്സ്ചേഞ്ച് ചെയ്യുക, കൈമാറുക, ഇവിടെ ഇരുന്നിട്ട് ചാറ്റ് ചെയ്യുക. Cool water would be kept in the earth and pause near the range and people could quench their thirst after starting their journeys again. എന്താ പറയുന്നത്, ഇങ്ങനെ ഈ കൊറിഗല്ലോ എന്ന് പറഞ്ഞ ബെഞ്ചിൽ ഇരുന്നിട്ട് ഈ ചൂട് താങ്ങിയിൽ ഇരുന്നിട്ട് അവര് റെസ്റ്റ് ഒക്കെ എടുത്ത് അവര് വർത്താനൊക്കെ പറഞ്ഞിരിക്കുന്ന കൂട്ടത്തിൽ എന്താ നല്ല മൺകൂടത്തിൽ തണുത്ത വെള്ളം ഉണ്ടോ അല്ലെ, ആലിന്റെ ചോട്ടിലാണ് ഈ കൊറിഗല്ലോ ഉള്ളത്, ഈ ഒരു സ്റ്റോൺ ബെഞ്ച് ഉള്ളത്. അപ്പൊ അതിലിരുന്ന് റെസ്റ്റ് എടുക്കുമ്പോ തന്നെ അതിന് തൊട്ടടുത്ത് എന്തുണ്ട്, മൺകുടങ്ങളില് നല്ല തണുത്ത വെള്ളം ഉണ്ട് അല്ലെ. നമുക്ക് എല്ലാവർക്കും അറിയാം മൺകുടത്തിൽ വെക്കുന്ന വെള്ളത്തിന് എങ്ങനെയാണ്, അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ്, അതിനൊരു നല്ല ഒരു തണുപ്പാണ്, അല്ലെ ഫ്രിഡ്ജിൽ വെക്കുന്ന പോലെ തന്നെ ഒരു തണുത്ത വെള്ളം നമുക്ക് അതിലൂടെ കിട്ടും. സോ ആ ഒരു വെള്ളം കുടിച്ചിട്ട് അവരുടെ തേഴ്സ്റ്റ് ക്വെൻ ചെയ്യുന്ന അവരുടെ ദാഹം ശമിപ്പിക്കും. ഓക്കെ, എന്നിട്ടാണ് അവരെന്ത് ചെയ്യുക, ആ ദാഹമൊക്കെ മാറ്റി ക്ഷീണമൊക്കെ മാറ്റിയിട്ട് അവര് ഹാപ്പി ആയിട്ട് അവരുടെ ജേർണി കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, ഇതൊക്കെ നമ്മുടെ സുധാമൂർത്തി മെമ്മറീസിലൂടെ കടന്നു പോകണം. ചൈൽഡ്ഹുഡിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പറഞ്ഞു തരാണ് സുധാമൂർത്തി. കൂൾ വാട്ടർ കുടിച്ചിട്ട് ക്ഷീണമൊക്കെ മാറ്റി അവർ പോകും. ഐ എം ഷുവർ സിമിലർ സിമ്പിൾ അറേഞ്ച്മെന്റ്സ് ക്യാൻ ബി ഫൗണ്ട് ഇൻ വില്ലേജേഴ്സ് ഓവർ ദ കൺട്രി. ഇങ്ങനെയുള്ള ഒരു ചെറിയ ചെറിയ സൗകര്യങ്ങൾ എവിടെ ഉണ്ടാവും, ത്രൂ ഔട്ട് ദ കൺട്രി. ഈ നമ്മുടെ ഈ ഇന്ത്യൻ നാട്ടിൽ മുഴുവനായിട്ട് നമുക്ക് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഓരോ ചെറിയ ഗ്രാമങ്ങളിലൊക്കെ ആയിട്ട് ഇതുപോലെയുള്ള ഹോറിഗല്ലോസ് നമുക്ക് കാണാൻ പറ്റും എന്നാണ് സുധാമൂർത്തി പറയുന്നത്. ദ ഹോറിഗല്ലോ ഇൻ ആ വില്ലേജ് ഹോൾഡ് സ്പെഷ്യൽ മെമ്മറീസ് ഫോർ മീ ആസ് ഇറ്റ് ഈസ് എക്സ്ട്രിക്റ്റ്ലി ലിങ്ക്ഡ് വിത്ത് മൈ ഗ്രാൻഡ് ഫാദർ. ഇനിയും സുധാമൂർത്തി നാട്ടിലെ കാര്യം പറയണം, എന്റെ നാട്ടിൽ എന്തെങ്കിലും ഒരു ഹോറിഗല്ലോ ഉണ്ട്, ഇന്ന് ഞാൻ ആ ഹോറിഗല്ലിനെ കുറിച്ച് ഓർക്കുമ്പം എനിക്ക് ഓർമ്മ വരുന്ന മറ്റൊരാളുണ്ട്, അത് എന്റെ അച്ചച്ചനിലൂടെയാണ് എന്നാണ് നമ്മൾ സുധാമൂർത്തി പറയുന്നത്. അപ്പൊ അച്ചച്ചനും ഞാനും തമ്മിലൊരു പ്രത്യേകമായ ഒരു ബന്ധം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ സുധാമൂർത്തി പറയാണ് അച്ചച്ചൻ ആരായിരുന്നു എന്നാണ് പറയുന്നത്.
പിന്നെ നമ്മളോട് പറയുന്നത് എന്ത്, ചെറുപ്പത്തിൽ അച്ഛച്ചൻ ഇതിനെ കുറിച്ച് ഓറിയല്ലോവിനെ കുറിച്ച് ധാരാളം പറയായിരുന്നു. അന്നും പക്ഷെ എനിക്കൊന്നും മനസ്സിലായില്ല. പക്ഷെ ഇന്നാണ് എനിക്ക് അച്ഛച്ചൻ പറഞ്ഞ ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ പ്രായ ആണ് എനിക്ക് മനസ്സിലായിരുന്നത് പറയുന്നത്. അപ്പൊ നമുക്കത് നോക്കാം. ഹി വാസ് എ റിട്ടയർഡ് സ്കൂൾ ടീച്ചർ. ഇനി അച്ഛച്ചൻ മുത്തച്ഛൻ ആരായിരുന്നു എന്നാണ് പറയുന്നത്. ഹി വാസ് എ റിട്ടയർഡ് സ്കൂൾ ടീച്ചർ. റിട്ടയർ ആയ ഒരു സ്കൂൾ മാഷായിരുന്നു നമ്മുടെ സുധാമൂർത്തിയുടെ മുത്തച്ഛൻ. And would spend hours every day sitting under the banyan tree and taking to the and talking to the people resting there. ഇനി മുത്തശ്ശന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഹോബി എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ ഈ ബനിയൻ ട്രീ, ഹോയികളിലും ഒക്കെ ഉള്ള ബനിയൻ ട്രീ. ഈ ബനിയൻ ട്രീയിലെ ചോട്ടിൽ വരികയും ഇതിലൂടെ കടന്നു പോകുന്ന യാത്രക്കാരായിക്കോട്ടെ, ഇവിടെ ക്ഷീണം മാറ്റാൻ ഇരിക്കുന്നവരായിക്കോട്ടെ, അവരോടൊക്കെ എന്ത് ചെയ്യും, സംസാരിച്ച് ഒരു നല്ലൊരു റിലേഷൻ ഉണ്ടാക്കുമായിരുന്നു ആര്, എന്റെ മുത്തശ്ശൻ. അപ്പൊ മുത്തശ്ശന്റെ ലെഷർ ടൈമും മുത്തശ്ശന്റെ ഫ്രീ ടൈം ഒക്കെ മുത്തശ്ശൻ എവിടെയായിരുന്നു സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇവിടെ ഈ ബനിയൻ ട്രീന്റെ ചോട്ടില്. When I would be tired of playing, I would sit next to him and observe the people he was speaking to. ഇനി പറയുന്നത് എന്താണ് സുധമൂർത്തി പറയാനുണ്ട്, അച്ഛൻ ഇവിടെ വന്നിരിക്കുമ്പോൾ അച്ഛച്ചന്റെ കൂടെ ഞാൻ വരായിരുന്നു, ഞാൻ എന്ത് ചെയ്യും, അച്ഛച്ചൻ ഇവിടെ ഇരുന്ന് എല്ലാവരോടും സംസാരിക്കുന്ന സമയം ഞാൻ പോയിരുന്ന് എല്ലാവരുടെ അടുത്തും കളിച്ച് രസിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ കളിയിൽ ഞാൻ തളർന്ന് മടുക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇവിടെ വന്നിട്ട് കുറച്ചു നേരം റെസ്റ്റ് എടുക്കും. റെസ്റ്റ് എടുക്കുന്ന സമയത്ത് അച്ഛച്ചന്റെ വർത്തമാനങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിക്കായിരുന്നു, മുത്തച്ഛന്റെ വർത്തമാനങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. മുത്തച്ഛൻ എന്താണ് പറയുന്നത്, ഇനി മുത്തച്ഛനോട് സംസാരിക്കുന്ന ആൾക്കാർ എന്തൊക്കെയാണ് പറയുന്നത് ഒക്കെ ഞാൻ കേട്ടിരിക്കുകയായിരുന്നു. ഇതായിരുന്നു എന്റെയും എന്ത് ഒരു ഫ്രീ ടൈമിലുള്ള ഹോബി എന്നാണ് നമ്മുടെ സുധാമൂർത്തി പറയുന്നത്. Most of them were villagers taking a break from their works in the fields nearby. ഇനി പറയാനെന്താ സുധാമൂർത്തി, ഈ സംസാരിക്കുന്ന ആൾക്കാര് മിക്ക ആൾക്കാരും എങ്ങനെയുള്ളവരായിരുന്നു, ഇതിന് ചുറ്റുവട്ടത്തൊക്കെയുള്ള വയലുകളിൽ ജോലി ചെയ്ത് ഒന്ന് റെസ്റ്റ് എടുക്കാൻ കുറച്ചു നേരം അവരുടെ ക്ഷീണം മാറ്റാനൊക്കെ ഈ ബനിയൻ ട്രീന്റെ ചുവട്ടിൽ വന്ന് നിൽക്കുന്നവരായിരുന്നു എന്റെ അച്ഛച്ചൻ സംസാരിക്കുന്നവരിൽ കൂടുതൽ പേരും. പിന്നെ ആരാകാം, ഇതിലൂടെ കടന്നു പോകുന്ന വഴിയാത്രകര്. അവരെന്ത് ചെയ്യായിരുന്നു, അവര് അവരുടെ ഒന്ന് റെസ്റ്റ് എടുത്ത് അവരുടെ ക്ഷീണമൊക്കെ ഒന്ന് മാറ്റാൻ ഇവിടെ ഒറിഗലൂരിലിരിക്കുകയായിരുന്നു. അപ്പൊ ഇത്രയും ആൾക്കാരോടാണ് അച്ഛച്ചൻ സംസാരിക്കുന്നത്. ഇനി ഇവരെന്തൊക്കെയാണ് സംസാരിക്കുന്നതാണ് പറയുന്നത്, ഈ അച്ഛനോട് സംസാരിക്കുന്ന ആൾക്കാര്, ഓ ടയർഡ് ഓഫ് ദ ഹീറ്റ് ദേ വുഡ് ഡ്രിങ്ക് കോൾഡ് വാട്ടർ. ഇവരെന്താണ് ഇവരുടെ ജോലി ഭാരങ്ങളെ കുറിച്ചും ഇവരുടെ പ്രയാസങ്ങളെ കുറിച്ചിട്ടായിരുന്നു അച്ഛച്ചനോട് സംസാരിക്കുന്നത്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഹോറികള് ഈ ബനിയൻ ട്രീന്റെ അടിയിൽ എപ്പോഴും ഒരു കൂൾ പോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, മണ്ണിന്റെ ഒരു പൂജ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കറിയാലേ മൺപൂജയിലൊക്കെ വെള്ളം ഇങ്ങനെയായിരിക്കും, നല്ല തണുത്തായിരിക്കും, ഒരു പ്രത്യേക ഒരു സുഖമായിരിക്കും. ചൂടിൽ നമ്മൾ ജോലിയൊക്കെ ചെയ്ത് വരുമ്പോൾ ഒരു തണുത്ത വെള്ളം കിട്ടുമ്പോൾ അതിന്റെ ഒരു ആശ്വാസം വരത്തന്. അതുപോലെ ഈ ഫീൽഡ്സിലൊക്കെ വർക്ക് ചെയ്ത് തളർന്നവർക്കും ഈ യാത്രക്കാർക്കൊക്കെ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ഈ ബനിയൻ ട്രീ മുറിക്കലും അല്ല, കൂടെ തന്നെ വേറെ എന്തൊരു കാര്യം കൂടെ ഉണ്ട്, എന്താണ്, ഏർത്തൻ പോട്ട്സ് ഉണ്ട്. ഏർത്തൻ പോട്ട്സിൽ എപ്പോഴും വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ടാവും. ഈ വെള്ളം കുടിച്ച് അവരവരുടെ ക്ഷീണം മാറ്റുമായിരുന്നു. ഇതൊക്കെ ആരും ഓർക്കാണ്, നമ്മുടെ സുധാമൂർത്തി ഓർക്കാണ് ചൈൽഡ്ഹുഡ് മെമ്മറീസ്. വാഷ് ദേ ഫേസസ് വിത്ത് ഇറ്റ്, കൂടാതെ കുടിക്കുകയും ചെയ്യും. ഈ തണുത്ത വെള്ളത്തിൽ അവരവരുടെ മുഖം കഴുകുകയും ചെയ്യും. മുഖം കഴുകുമ്പോൾ എന്താണ്, അവർ പ്രത്യേക ഒരു റിഫ്രഷ്മെന്റ് അവർക്ക് കിട്ടും, അല്ലെ, ഉത്സാഹം കിട്ടും. ദെയർ കോൺവെർസേഷൻ വുഡ് ബി പാർട്ട് ഓഫ് ദെയർ ഡെയിലി ലൈഫ്സ് ആൻഡ് വറീസ്. ഇവരുടെ വർത്തമാനങ്ങൾ എന്തൊക്കെ കുറിച്ചായിരുന്നു, ഇവരുടെ ആ ദൈനംദിന ജീവിതത്തിലുള്ള പ്രയാസങ്ങളും പ്രയാവിഷമങ്ങളും ഒക്കെ ആയിരുന്നു ഇവര് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഹൊറിഗെല്ലോലെ പാർട്ട് വൺ. ഓക്കെ, ഐ ഹോപ്പ് യു ആൾ അണ്ടർസ്റ്റുഡ് ഇൻ ദിസ് പാർട്ട് വൺ. അപ്പൊ നമ്മുടെ പാർട്ട് ടു നമ്മുടെ അടുത്ത വീഡിയോയിലായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് കമന്റ് ബോക്സിൽ നിങ്ങൾ എഴുതുക. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് നമ്മുടെ അടുത്ത വീഡിയോയില് ഹോറികളുടെ സെക്കൻഡ് പാർട്ടിൽ നമുക്ക് ബാക്കി ഭാഗം കാണാം. ടിൽ ദെൻ ഹാവ് എ ഗ്രേറ്റ് ഡേ.